നമസ്കാരം. പോലീസിന്റെ അന്യായ നടപടി സമൂഹത്തിൽ നിന്നും ഒരാൾ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ സത്യം ചൂണ്ടിക്കാണിക്കുന്നവർ സമൂഹത്തിൽ മുന്നിൽ കുറ്റക്കാരാകുന്നു. അതുപോലെ തന്നെയാണ് പോലീസിന്റെ അന്യായ നടപടി ചോദ്യം ചെയ്ത പ്ലസ് ടുകാരിക്ക് സംഭവിച്ചത്. കൊല്ലത്ത് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ഗൗരി നന്ദയ്ക്കെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇവരെ പിന്തുണച്ച് നിരവധി പേർ എത്തിയെങ്കിലും ഇപ്പോഴും ചിലർ മൗനത്തിലാണ്. അതേസമയം പോലീസ് മോശമായി പെരുമാറിയതിനാലാണ് തനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നതെന്ന് ഒരു മാധ്യമത്തിന് ഇവർ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴത്തെ ഗൗരിക്ക് പിന്തുണയുമായും സംഭവത്തിൽ വിമർശനവുമായി എഴുത്തുകാരി അഞ്ജു പാർവതി പ്രവീഷ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഞ്ജു പാർവതി രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അന്ന് പോലീസിന്റെ നേരെ ചൂണ്ടിയ ആ വിരലിന്റെ അവകാശി സ്ത്രീത്വത്തിന്റെ പ്രതീകമെന്ന് വാഴ്ത്തിപ്പാടിയ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരുന്നു സൈബറിടം. റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗണ്ട് എന്ന് വാഴ്ത്തിപ്പെടാൻ അന്ന് താരലോകത്തെ നിലപാടിന്റെ രാജകുമാരനും അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാൻ മോളിവുഡിലെ എണ്ണമറ്റ താരങ്ങളും ഉണ്ടായിരുന്നു. കാക്കയിട്ട ധാർഷ്ട്യത്തെ തൻ്റെയിടത്തോടെ നേരിട്ട ലാത്തിയിൽ നിന്നും സഹപാഠിയെ രക്ഷിച്ച ഒരുവളെന്ന നരേഷൻസ് പാടി നടക്കാൻ പാണന്മാർ ധാരാളം ഉണ്ടായിരുന്നു. പെണ്ണെ നീ തീയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശ്രീപക്ഷവാദികളും സാംസ്കാരിക നായകരും സെക്യുലറിസ്റ്റുകളും. കാരണം ജാമ്യ മിലിയ യൂണിവേഴ്സിറ്റിയിലെ തട്ടമിട്ട പെൺകുട്ടിക്ക് പ്രിവിലേജുകളുടെ അലങ്കാരമുണ്ട്. അവൾ ചൂണ്ടിയ വിരലുകൾ കേന്ദ്ര സർക്കാരിനെതിരെയുമായിരുന്നു. ഇന്ന് കൺമുന്നിൽ കണ്ട അനീതിയെ ചോദ്യം ചെയ്ത മറ്റൊരാൾക്കു നേരെ നടന്ന നീതി നിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവാതെ ഒരു വയസ്സായ മനുഷ്യന് പിന്തുണ നൽകിയ ഗൗരി നന്ദയെ പെൺമയുടെ പര്യായമായി ആരും വാഴ്ത്തിപ്പാടുന്നില്ല. ഗേൾ, യു ആർ ആൻ ഇൻസ്പിറേഷൻ ടു മെനി എന്ന് വാഴ്ത്തിപ്പെടാൻ താരലോകത്തെ ചെറിയ തമ്പുരാക്കന്മാർക്ക് കഴിയുന്നില്ല. പൊതുനിരത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ നോക്കി സഭ്യമല്ലാത്ത പദം അധികാരത്തിന്റെ കാക്കയടിഞ്ഞൊരാൾ പറഞ്ഞിട്ടും ഒരു സ്ത്രീപക്ഷവാദിക്കും നൊന്തില്ല. പെണ്ണായതുകൊണ്ട് നിന്നെ തല്ലുന്നില്ല എന്ന് പൊതുസമൂഹം കേൾക്കെ ഒരു കുട്ടൻപിള്ള ടൈപ്പ് ഏമാൻ ഉറക്കെ പറഞ്ഞിട്ടും പാട്ടിയാർക്ക് എന്നുറക്കെ പറയാൻ ഒരു പുരോഗമന ബുദ്ധിജീവി മാനവികവാദിക്കും നാവ് പൊന്തിയില്ല. കാരണം അവളുടെ പേര് ഗൗരി നന്ദ എന്നാണ്. പ്രിവിലേജുകളുടെ അലങ്കാരം പേർന്ന ഒരു പേരോ അടയാളമോ അവൾക്കില്ല. അവൾ ചോദ്യം ചെയ്തത് സഖാവ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ദൈവത്തിന്റെ പോലീസിനെയാണ്. ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു വെൽ പ്ലാൻഡ് നാടകം കളിച്ച ആയിഷ റെന്നയും തീർത്തും അപ്രതീക്ഷിതമായി തന്റെ കൺമുന്നിൽ നടന്ന നീതി നിഷേധത്തെ ശക്തമായി ചോദ്യം ചെയ്ത ഗൗരി നന്ദയും രണ്ട് പ്രതീകങ്ങളാണ്. ഒന്ന് കാപ്പട്യത്തെ പ്രതിദാനം ചെയ്ത വെറും സ്ത്രീവേഷം, മറ്റൊന്ന് സത്യമേവ ജയതേ എന്ന ആപ്തവാക്യത്തിൽ നേരിന്റെ നന്മയുടെ പെൺകരുത്ത്. ഗൗരി നന്ദ, നീ ചൂണ്ടിയ വിരൽ നിയമവ്യവസ്ഥകൾ രണ്ട് രീതിയിൽ തരംതിരിക്കുന്ന അധികാര വർഗങ്ങൾക്കെതിരെയാണ്. കൺമുൻപിൽ അനീതി കണ്ടാലും പ്രതികരിക്കാൻ മടിക്കുന്ന മറ്റൊരാളുടെ വേദനയ്ക്ക് നേരെ കണ്ണടിക്കുന്ന 91.6 പ്രഭുതരുടെ ഇടയിൽ നീ വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് മോളെ. നീയാണ് പെണ്ണ്. തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്